സോ മുഴുനീള ഫുട്ബോൾ പ്രമേയമായി മലയാളത്തിൽ ഒരുപാട് ചലച്ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഫുട്ബോൾ പ്രമേയമാക്കി വന്നിട്ടുണ്ടെങ്കിലും ഫുട്ബോളിനെ കേരളത്തിലെ സാധാരണക്കാരന്റെ സ്വപ്നമായ സാധാരണക്കാരന്റെ പ്രണയമായ ഫുട്ബോളിനെ അതേ രീതിയിൽ സമീപിക്കുകയും അതേ രീതിയിൽ പ്രേക്ഷകനെ അനുഭവിപ്പിക്കാൻ കഴിയുന്നതുമായ വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതിയുമായി മലയാളത്തിൽ ഏറ്റവും അടുത്ത ദിവസം പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് ആരപ്പറമ്പിലെ വേൾഡ് കപ്പ്. ഖത്തറിൽ 2022 വേൾഡ് കപ്പിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയാള സിനിമയിൽ ആവേശത്തിന്റെ പന്തുരുട്ടാൻ തുടങ്ങുകയാണ് ആരപ്പറമ്പിലെ വേൾഡ് കപ്പ്. തികച്ചും ഒരു മലയാള അല്ലെങ്കിൽ കേരളീയ ഗ്രാമത്തിൽ വലിയ ഫുട്ബോൾ സ്വപ്നങ്ങളുമായി കഴിയുന്ന ജീവിക്കുന്ന തനി സാധാരണക്കാരായ കുട്ടികളും അവരുടെ ക്ലബും അവരുടെ സ്വപ്നങ്ങളും എല്ലാം വളരെ രസകരമായ ഭാഷയിൽ രസകരമായ വിഷ്വലുകളുടെ അകമ്പടിയോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് തീർച്ചയായിട്ടും മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്ക് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച അനുഭവമായിരിക്കും. ആനപ്പറമ്പിൽ വേൾഡ് കപ്പിന്റെ പ്രധാന താരങ്ങൾ ആയിട്ടുള്ള എല്ലാവരും, ഇതിന്റെ സംവിധായകൻ നിഖിൽ പ്രേമരാജ് ഉണ്ട്, ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ നായിക ജുമാന ഖാൻ നമ്മളോടൊപ്പം ഉണ്ട്, ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായ നൈനൂസ് ഉണ്ട്, ഫർഹാൻ ഉണ്ട്, ക്യാപ്റ്റൻ കുഞ്ചു ഉണ്ട്, വിനീത് ഉണ്ട്. ഈ ചിത്രത്തിൽ പരിശീലകന്റെ റോളിൽ വളരെ കനപ്പെട്ട വളരെ ഗൗരവതരമായ ഒരു കഥാപാത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ജോപ്പോൾ അഞ്ചേരിയുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് വേഷത്തിൽ കമന്റേറ്ററുടെ റോളിൽ ഞാനും ഉണ്ട്. ഞാൻ ഈ സിനിമ എന്റെ ബന്ധം അതാണ്. തീർച്ചയായും ആനപ്പറമ്പിലെ താരങ്ങൾ ഇവരൊക്കെയാണ്. അപ്പൊ തീർച്ചയായും ഇവരോട് ഇവരിലൂടെ നിങ്ങൾക്കറിയാം എന്താണ് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, എന്താണ് ആനപ്പറമ്പിൽ സംഭവിക്കുന്നതെന്ന് ഇവരിലൂടെ നിങ്ങൾക്ക് ചോദിച്ചറിയാം. ഷൈജയുടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഫുട്ബോളിന്റെ ആരോവാ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഈ സിനിമയുടെ സസ്പെൻസ് കളയാതെ എന്തെങ്കിലും ഒന്ന് കമന്ററി പോലെ പറയും. സിനിമയുടെ സസ്പെൻസ് കളയുന്നില്ല, പക്ഷെ എല്ലാത്തിനും ഞാൻ നിഖിലിനോട് പറയാണ്, ഡയറക്ടർ അദ്ദേഹത്തിന്റെ മുഖത്തു എന്തായാലും എന്താ പറയാ, നമ്മളിതൊരു രസകരമായ ഒരു എന്താ പറയാ, നിങ്ങളുടെ ചോദ്യവും അതിന് ഒപ്പിച്ച ഉത്തരവുമായിട്ട് ഇതിന്റെ നമ്മുടെ ഈ നമ്മുടെ കൂടിക്കാഴ്ച രസകരമാക്കാനായിട്ട് അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് ആനപ്പറമ്പ് റിലീസാകുന്ന സമയത്ത് മലയാള സിനിമയുടെ ഘടികാരങ്ങൾ നിലയ്ക്കും ശരിക്കും പ്രേക്ഷകൻ ഇങ്ങനെ അന്തം പിടുവിന്റെ ക്ലൈമാക്സിൽ, അതാണ് ആനപ്പറമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്. ദാറ്റ് വിൽ ബി എ സർപ്രൈസ്. ഒരു സാധാരണ മലയാളി ഫുട്ബോൾ പ്രേക്ഷകൻ ഗൂസ്ബം പഠിക്കും ആ സീൻ കണ്ടു കഴിയുമ്പോ. എന്താ പറയാ, ശരിക്കും വാ വിളിച്ചു എങ്ങനെ ഇത്. സോ അതാണ് ഈ സിനിമയുടെ, അത് ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ അതിന്റെ ക്ലൂ ഉണ്ട്. അതിന് ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു.